عليكم ورحمة الله تعالى وبركاته. من الكائنات العجيبة العنكبوت. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സംസാരിച്ചത് ചിലന്തിയുടെ പ്രത്യേകതകളെക്കുറിച്ചിട്ടാണ്. ചിലന്തി ഇരപിടിക്കുന്ന രീതി, അതിൻ്റെ സാമൂഹിക ജീവിതം, ശാരീരിക ഘടന, വല നെയ്യുന്ന രൂപം എന്നിവയൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് പറയാനുള്ളത് ചില പ്രത്യേകതരം ചിലന്തികളെക്കുറിച്ചിട്ടാണ്. അഥവാ പൂക്കളിൽ മറഞ്ഞിരുന്നുകൊണ്ട് പൂക്കൾക്കനുസരിച്ച് നിറം മാറി പൂക്കളുടെ തേൻ കുടിക്കാൻ വരുന്ന പ്രാണികളെ ഭക്ഷിക്കുന്ന ഒരു തരം ചിലന്തികൾ, അവയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം അർത്ഥം പറയാം. وبعض العناكب تعيش على الأزهار وتتلون بألوانها المختلفة وتتخفى بذلك عن الأعين وهذا النوع المسمى بالعنكبوت السرطانية لا تنسج حريرا لصيد فريستها لكنها تتمتع بالصبر وطول انتظار الضحية حتى تقترب من الأزهار وعند ذلك تنقل العنكبوت على فريستها بسرعة ومهارة فتشقها وتتغذى على سوائلها هذه هي العناكب وهذه حياتها نساج فنان وجدي يتقن التكتيكات العسكرية وعملية التخفي ليحصل على قوته ويشبع شراهته فسبحان الله الذي خلق فأبدع فنوى من مخلوقاته ويسر لكل منها سبل الحياة بما فطرها عليه من صفات ومواهب وما وضعه فيها من أسرار ما علمنا منها إلا القليل وما زال معلمها في عالم العين قال الله تعالى وما من دابة في الأرض ولا طائر يطير بجناحيه إلا أمم أمثالكم ما فرطنا في الكتاب من شيء ثم إلى ربهم يحشرون. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊന്ന് നോക്കാം. തലവന നിറം മാറുക, സർത്താൻ ഞണ്ട്, ഇൻകള്ള ചാടി വീഴുക, തഖഫ ഒളിച്ചിരിക്കുക, ഷബിയ എന്ന് പറഞ്ഞാൽ വയറ് നിറക്കുക അല്ലെങ്കിൽ പൂർത്തീകരിക്കുക, ഷറാഹത്ത് ആഗ്രഹം, ഫതറ പടക്കുക, അന്തലീബ് അടക്ക കുരുവി ചെറിയ കുരുവി, അഖ്തുബൂത്ത് നീരാളി. ഓക്കെ, ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. വബാദുൽ അനാക്കിബ് ചില ചിലന്തികൾ, തായിഷു അവ ജീവിക്കുന്നു അലൽ അസ്ഹാരി പൂക്കളുടെ മേൽ, വ തത്തലവനു ബി അൽവാനികൾ മുഖ്തലിഫ അത് വിവിധ നിറങ്ങൾ മാറുകയും ചെയ്യുന്നു, അഥവാ നിറം മാറിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു നമ്മളെ ഓന്തിനെ പോലെ. ഓ തത്തഖഫ വിദാലിക്ക് അതുകൊണ്ട് തന്നെ അത് കാണാതാവും അനൽ അയ്യൻ നമ്മളെ കണ്ണുകളെ തൊട്ട്, നമ്മളെ കണ്ണുകളിൽ നിന്ന് അതിങ്ങനെ മറഞ്ഞിരിക്കുകയും ചെയ്യും. വഹാദന്നോ ഈ ഇനം ചിലന്തികൾ എങ്ങനത്തെ അൽ മുസമ്മാബിൽ അങ്കബൂത്തി സർത്താനിയ ഞണ്ടിൻ്റെ ചിലന്തി എന്ന് വിളിക്കുന്ന ഈ ഒരു ഇനം ചിലന്തികൾ, ലാ തൻസുജു ഹരീറൻ അവ വലകളെ നെയ്യുകയില്ല, ലിസ്വൈദി ഫരീസത്തിഹ തൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി, മറിച്ചോ ലാക്കിൻഹ മറിച്ച് അത് തത്തമത്താവോ അത് സുഖിക്കും വിസ്വബരി ക്ഷമിക്കൽ കൊണ്ട് വത്തൂലിൻ തിലാരി ലൊഹിയത്തി തൻ്റെ ഇരയെ പ്രതീക്ഷിക്കുന്ന കാര്യം കൊണ്ട്. അപ്പോൾ അത് തൻ്റെ ഇരയെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കൽ അതൊരു സുഖമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അതിന്. ഏതുവരെ ഹത്ത തഖ്തരിബമിൽ അസ്ഹാർ അങ്ങനെ അത് പിന്നെ ആ ഇരകൾ പൂക്കളോട് അടുക്കുന്നത് വരെ. വൈന്ദ നാലിക്ക ആ സമയം ആ ഇരകൾ പൂക്കളോടടുത്താൽ പൂവിനോടടുത്താൽ തങ്കലു ലങ്കപൂത്തു ഈ ചിലന്തി ചാടി വീഴും അല ഫരീസിഹ തൻ്റെ ഇരയുടെ മേൽ ബിസുറ വളരെ പെട്ടെന്ന് മഹാറത്തിൻ തൻ്റെ സ്കില്ലോടുകൂടെ. എന്നിട്ടോ പത്തശക്കഹ എന്നിട്ട് അതിനെ കൊല്ലും അല്ല അതിനെ പൊട്ടിക്കുമെന്നുള്ള അർത്ഥം മനസ്സിലായോ. എന്നിട്ട് വതത്തകത അതിനെ ഭക്ഷിക്കും അല സവാ അലിഹ ആ ചിലന്തിയുടെ ദ്രവം ഉപയോഗിച്ച് അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. ഹാദിഹി ഹിയൽ അനാക്കിബ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചിലന്തിയുടെ ഒരുപാട് പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. ഹാദിഹി ഹിയൽ അനാക്കിബ് ഇതാണ് ചിലന്തികൾ. വഹാദിഹി ഹയാതുഹ ഇതാണ് അവയുടെ ജീവിതം. നസ്സാജുൻ ഫന്നാനൻ അതൊരു നല്ല വല നെയ്ത്തുകാരനാണ്, നല്ലൊരു കലാകാരൻ കൂടിയാണ്. വ ജുന്തിയൻ അതൊരു സൈനികൻ കൂടിയാണ്. യത്തഖനു തിക്തിയാതുൽ അസ്കരിയ സൈനിക പട്ടാള ടാക്ടിക്കുകൾ പട്ടാള തന്ത്രങ്ങൾ അത് ഉപയോഗിക്കുന്നു. വ അമലിയത്തെ തഖഫി അഥവാ മറഞ്ഞിരിക്കുന്ന പ്രവർത്തനവും അത് ചെയ്യുന്നു. ലിയഹ്സുലാലാക്കൂത്തി തനിക്ക് കിട്ടേണ്ട ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട്. വെസ്ബിയ ഷറാഹത്തോ തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും. ഫ സുബഹാനല്ലാഹ് അള്ളാഹുവാണ് സർവാധിപൻ. അല്ലാദി ഖലഖ അള്ളാഹുവാണ് ഇതിനെ നിർമ്മിച്ചത്. ഫബ്ദഅ അതിനെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചത്. ഫനവ്വഅ മിൻ മഖ്ലൂഖാതിഹി എന്നിട്ട് തൻ്റെ സൃഷ്ടികളെ പലവിധ
പല വിധത്തിലുള്ളതാക്കി വയസ്സറളി കുല്ലി മിങ്ങ അവക്കെല്ലാവർക്കും സുഗമമാക്കി സുബലൽ ഹയാത്തി ജീവിതത്തിൻ്റെ മാർഗങ്ങൾ അവക്കെല്ലാം സുഗമമാക്കി കൊടുക്കുകയും ചെയ്തു. ബിമ ഒന്നുകൊണ്ട് ഫത്തറഹ അലൈഹി ബിമ ഒന്നുകൊണ്ട് ഫത്തറഹ അല്ലാ പിന്നെ അതിനെ ആ ഒരു ജീവിത മാർഗങ്ങളെ നൽകിയിരിക്കുന്നു പടച്ചിരിക്കുന്നു അലൈഹി അതിൻ്റെ മേൽ ആ അഥവാ പിന്നെ ആ ആ വസ്തുക്കൾക്ക് മിൻ സിഫാത്തിയും ഫമവാഹിവാസി അതിൻ്റെ വിശേഷണങ്ങളാലും അവൻ്റെ ഹിബത്തുകളാലും ഒരുപാട് വസ്തുക്കൾ നൽകി. അതുപോലെ വമ ജീവിത ഒരുപാട് ജീവിതത്തിൻ്റെ ഒരുപാട് മാർഗങ്ങൾ നൽകിയെന്ന് പറഞ്ഞു അല്ലേ. എന്തുകൊണ്ട് ഏതിനാലുള്ള മാർഗങ്ങൾ ഒരുപാട് സിഫത്തുകൾ അവർക്ക് നൽകി, ഒരുപാട് വിശേഷണങ്ങൾ അവർക്ക് നൽകി, ഒരുപാട് ഹിബത്തുകൾ നൽകി. പിന്നെ വമ ഒന്നും വലാഹു അതിനെ വെച്ചിരിക്കുന്നു അള്ളാഹു ഫിഹ ആ വസ്തു ആ പിന്നെ ആ വസ്തുക്കളിൽ മിൻ അസ്രാർ രഹസ്യങ്ങളാൽ ഒരുപാട് വസ്തുക്കളും ആ ഒരു പിന്നെ മൃഗാദികളിൽ അല്ലെങ്കിൽ ഈ ചിലന്തികളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വെച്ചൊരുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് വസ്തുക്കൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവയുടെ ജീവിതം പിന്നെ വളരെ സുഖകരമാക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു നൽകിയ ഹിബത്തുകളാലും അനുഗ്രഹത്താലും പുതിയ പിന്നെ രഹസ്യങ്ങളാലും എല്ലാം അള്ളാഹു അവയുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കി മാറ്റി. മാലിംന മിൻഹ നമുക്കതിൽ നിന്നറിയുകയില്ല ഇല്ലൽ ഖലീൽ വളരെ കുറച്ചല്ലാതെ തുച്ഛം മാത്രമേ നമുക്കറിയൂ. ഒമാസാല മൗലമുഹാഫി ആലമിൽ ഖൈബ് അതിലധികവും നമ്മുടെ പിന്നെ ചിന്തകൾക്കപ്പുറമാണ്, ചിന്തകൾക്ക് അപ്പുറത്തുള്ളതാണ്. കാല താല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു ഒമാ മിന്ദാബ്ബതിൻ ഫില്ലർദി വലാ തൈറിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമും അംസാലിക്കും ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഭൂമിയിൽ വിഹരിക്കുന്ന ഒരു മൃഗമോ തൻ്റെ ചിറകുകൊണ്ട് പറക്കുന്ന ഒരു പക്ഷിയോ ഇല്ല ഇല്ലാ ഉമമും അംസാലിക്കും മനുഷ്യരെ നിങ്ങളെപ്പോലെ സമൂഹമായിട്ടല്ലാതെ ഇല്ല അവരും നിങ്ങളെപ്പോലെ തന്നെയാണ്. മാഫറത്തിന ഫിൽ കിതാബ് മിൻ ഷൈഇൻ ഞാനൊന്നും അധികമായിട്ട് പറഞ്ഞിട്ടില്ല. സുമ്മ ഇലാ റബ്ബിഹിം യുഹ്ഷറൂൻ നിങ്ങളെല്ലാവരും മനുഷ്യരായാലും പക്ഷി മൃഗാദികളായാലും നിങ്ങളെല്ലാവരും അവസാനം മടങ്ങുന്നത് എന്നിലേക്ക് തന്നെയായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിൽ ആയത്ത് 38-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതിൽ മുലാഹദാത്ത് ഉണ്ട്, തൽക്കാലം മുലാഹദാത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലിരിക്കാം. വൽ ഇഫ്രാദ് വൽ ജമ എന്നുള്ളൊരു ഭാഗം ഇതിൽ കാണാം. നുലാഹിൽ അന്ന പിന്നെ ജമ അങ്കബൂത്ത് എന്നുള്ളതിൻ്റെ ജമ്മ് അനാക്കിം എന്നാണ്. ബിഹദഫിൽ വാവി വത്തായി അങ്കബൂത്ത് എന്നുള്ള ആ വാവും താവും എന്ത് ചെയ്യുന്നുണ്ട്, അത് കളയുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് അതിൻ്റെ അനാക്കിം എന്നുള്ള ജമ്മ് ഉണ്ടാക്കിയത്. അത് രണ്ടും അസുലിയുമാണ്, മനസ്സിലായില്ല, വാവും താവും അസുലിയുമാണ്. എന്നിട്ട് അതിനെ ഫഅലിൽ ഫഅലിയിൽ വസനിലേക്ക് അത് മാറ്റുകയും ചെയ്തു, അഥവാ അനാക്കിബ് അനാക്കീബ് എന്ന വസനിലേക്ക് അത് മാറ്റുകയും ചെയ്തു. വൈക്കൂൻ ഇത് സാധാരണ രീതിയിലുള്ള ഒരു സ്വറഫിൻ്റെ നിയമങ്ങൾക്ക് അപ്പുറത്താണ് ഈ നിയമം. ഓക്കെ, കാരണം അങ്ങനത്തെ ഒരു നിയമങ്ങൾ അങ്ങനത്തെ ഒരു വസൻ നിങ്ങൾക്ക് കാണാവുന്നതല്ല. വൈക്കൂൻ തസ്രീഫ് ഫിയാ സമായ അതിൽ എന്ത് ചെയ്യാം, സ്വറഫ് എന്തായിരിക്കും, സാധാരണ അത് സ്വറഫാക്കലുമില്ല, സാധാരണ അതിൽ സ്വറഫാക്കലെന്ന് പറഞ്ഞാൽ നിയമത്തിനനുസൃതമായിട്ടല്ല, മറിച്ച് സമായൻ അറബികൾ അങ്ങനെ പറഞ്ഞ് 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 ആയി തീർന്നതാണ്. ചില വാക്കുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, യഥാവിധി ആയി നിയമങ്ങൾക്കനുസൃതമായിരിക്കില്ല, അവർ കേട്ട് കേൾവിക്കനുസരിച്ചുള്ള വാക്കടിസ്ഥാനത്തിലായിരിക്കും അതൊക്കെ ഉണ്ടാകുക. വഹാദൽ ജമോ കലീലും ഫില്ലുക ഭാഷയിൽ ഇങ്ങനത്തെ ജമ്മുകൾ വളരെ കുറവാണ്. വെയിലേക്ക് ബാദുലംസില അതുപോലത്തെ ചില ഉദാഹരണങ്ങളാണ് എനിക്ക് നൽകുന്നത്. ഒന്ന് അന്തലീബും ജമഹു അനാദിൽ, മനസ്സിലായോ, അന്തലീബും ജമഹു അനാദിൽ അതിൻ്റെ അർത്ഥം അടക്കാക്കുരുവി. ഒക്തബൂ ജമഹു അഹാബിദ് അല്ലെങ്കിൽ അഹാബീത്ത് അഥവാ പിന്നെ ആ നീരാളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നിയമങ്ങൾക്ക് അപ്പുറത്തുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനൊരു വസ്തു യഥാർത്ഥത്തിലില്ല. ഓക്കെ, ഇങ്ങനൊരു തസ്രീമും യഥാർത്ഥത്തിലില്ല, അത് കേട്ടുകേൾവിക്കനുസരിച്ചുണ്ടാകുന്നതാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് എടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.